ഗിബോർ ബ്രദറേ, ആ പറഞ്ഞോളൂ. ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ കയറിയതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ തലോടിയുടെ റൂമില് റൂം, അവര് തലോടിയും നിസ്സും എല്ലാം കൂടി റൂം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് 5 പേരെ അവര് വധിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നെയൊക്കെ പരസ്യമായിട്ട് ആ റൂമിലിട്ട് പറഞ്ഞു, നിന്നെയാണ് ആദ്യം 5 ലിസ്റ്റ് ഉണ്ട്, അതിൽ ഒന്ന് ഒന്നാമത്തെ ലിസ്റ്റ് ഞാനാണ്, രണ്ടാമത് അച്ഛൻ കുഞ്ഞച്ചാനാണ്, പിന്നെ മൂന്നാമത്തത് എന്ത് യുവി നവാസ്. അപ്പൊ എന്നോട് പറഞ്ഞേക്കുന്നത് ഞാൻ നിസു നാട്ടിൽ വന്ന ഉടനെ നിന്റെ എന്റെ വീട് തപ്പി പിടിക്കും, നീ അവിടെ ഇല്ലെങ്കിൽ നീ വന്ന ഉറങ്ങിയ നീ വിദേശത്ത് വന്ന് ഉറങ്ങിയ ഉടനെ എന്നെ ആദ്യം തട്ടിക്കളയും, അത് കഴിഞ്ഞ് അച്ഛൻ കുഞ്ഞിനെ തട്ടും, അത് കഴിഞ്ഞ് 5 പേര് അവർ ലിസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ 2 ലിസ്റ്റ് അച്ഛൻ കുഞ്ഞും യുവി നവാസിന്റെ പേരിങ്ങനെ പറഞ്ഞു. അപ്പോ എന്നെ ആദ്യം തട്ടും, അത് കഴിഞ്ഞ് അച്ഛൻ കുഞ്ഞിനെ തട്ടും എന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള ഭീഷണി ഈ തലോടിയും നിസും കൂടി റൂം ഇട്ടിട്ട് പരസ്യമായിട്ട് വെല്ലുവിളിച്ചിട്ടുണ്ട് ഈ ക്ലബ് ഹൗസിൽ. അപ്പൊ ഒന്ന് അറിയിക്കാൻ വേണ്ടി വന്ന. ആ ഓക്കെ ഓക്കെ ബ്രദറെ, ഓക്കെ ഓക്കെ ബ്രദറെ. അല്ല ബ്രദറെ, ഈ ഇസ്ലാമിസ്റ്റുകള്, ഗിബോർ സംസാരിക്കുന്നോ? ഞാൻ സംസാരിച്ചോട്ടെ, സംസാരിക്കുന്നോ? അല്ല ഈ ബ്രദറെ, ഇവരുടെ വെല്ലുവിളി പുത്തരിയൊന്നും അല്ല, ഇവര് വെല്ലുവിളിക്കും, ചിലപ്പോ വന്നവർ തട്ടും, അങ്ങനെയാണ് ഇവരുടെ ഒരു പ്രകൃതി എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മള് ചത്തു കഴിഞ്ഞാൽ അവരാഘോഷിക്കുന്നവരുമാണ്. ഇനി നമ്മളെ പോലെ ഇപ്പം ബ്രദറോ ഞാനോ അല്ലെങ്കിൽ ഈ ലിസ്റ്റിൽ പെട്ടവർ ആരെങ്കിലും സ്വാഭാവിക മരണം സംഭവിച്ചാൽ അവര് ആഘോഷിക്കുന്നവരാ. മറ്റുള്ളവരുടെ മരണത്തിൽ ആഘോഷിക്കുന്ന ആളുകൾ വരെ ഇവര് കൊല്ലുക മാത്രമല്ല, അയൽവീട്ടിൽ അപ്പുറത്ത് മരിച്ച വ്യക്തി അമുസ്ലിം ആണെങ്കിൽ ഇവർ ആഘോഷം നടത്തുന്നവരാ. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഇന്ന് പിന്നെ കൈവെട്ട് കേസിൽ 5 പ്രതികൾ കുറ്റക്കാരാണെന്നുള്ളതായ NI കോടതിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് 3 മണിക്ക് അവരെ ശിക്ഷ വിധിക്കും. അപ്പൊ കോടതി പറഞ്ഞ ഒരു കാര്യം, ഈ ഒന്നാം പ്രതിയെ കിട്ടിയിട്ടില്ല, ഒന്നാം പ്രതി അഫ്ഗാനിസ്ഥാനിലാണെന്നാണ് ഇപ്പൊ പറയുന്നത്. അവന് പിന്നെ 3 ലക്ഷം അവര് അവന്റെ തലയ്ക്ക് വെച്ചിരിക്കുകയാണ്, കൊടുക്കാന്ന് പറഞ്ഞിരിക്കുകയാണ്, അവനെ കണ്ടെത്തുന്നവര് കാണുന്നവര് പറഞ്ഞ, അത് വേറെ വിഷയം. ഒന്നാം പ്രതി കൈ വെട്ടിയവനെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ രണ്ടാം പ്രതി സജിൽ എന്ന് പറയുന്നവനുണ്ടല്ലോ, കോടതി ഇന്ന് പറഞ്ഞതാണ് സജിൽ എന്ന് പറയുന്നവൻ, അവൻ ഒളിവിലായിരുന്ന കോഴിക്കോട് ഒളിവിലായിരുന്ന സമയത്താണ് TJ ജോസഫ് സാറിന്റെ വൈഫ് ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ ചെയ്തു എന്നറിഞ്ഞപ്പോൾ അവൻ ആഘോഷിച്ചു എന്നാണ് കോടതി എന്ന് പറഞ്ഞത്. മനസ്സിലായോ? നിങ്ങൾ ചെയ്തു ചോദിക്കേ, ഒരു മനുഷ്യനെ കൈവെട്ടി കൈയില്ല, ആ മനുഷ്യൻ ആകെ മാനസികമായി തകർന്നു, അദ്ദേഹത്തിന്റെ ഭാര്യ മാനസികമായി തകർന്നു, അവരാത്മഹത്യ ചെയ്തു. അവരാത്മഹത്യ ചെയ്തത് അറിഞ്ഞത്, അത് കേട്ടതായ ഈ സജിൽ എന്ന് പറയുന്ന രണ്ടാം പ്രതി കോഴിക്കോട് ആഘോഷിച്ചു എന്നാണ് കോടതി എന്ന് പറഞ്ഞേക്കുന്നത്. മനസ്സിലായി? ഇത് ശരിയാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും വേദന ഇല്ല എന്നാ കോടതി ചോദിക്കുന്നത്. അപ്പൊ സഹതാപം പോയിട്ട് മനുഷ്യത്വത്തിന്റെ അംശമില്ലാത്ത ടീമുകളാണ് ഇവര്. ഇവര് കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലും, തരം കിട്ടിയാൽ തട്ടും. മനസ്സിലായോ? ഇത് പുത്തരിയല്ല, മുഹമ്മദിന്റെ കാലം മുതൽ തന്നെ ഇത് ഇവര് തുടങ്ങി വെച്ചിട്ടുള്ള പ്രക്രിയയാണെന്നുള്ള കാര്യം നമുക്ക് ഇവരുടെ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ കണ്ടെത്താനായിട്ട് കഴിയും. പക്ഷെ നമ്മളിത് കണ്ടെന്നും ഭയപ്പെടുന്നില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് പേടിയില്ല, ഞാനിപ്പോ അതുള്ളത് പോലെ പറയുക, തട്ടുമ്പോ തച്ചാകും, കർത്താവ് അനുവദിച്ചിരിക്കുന്ന ടൈമിനപ്പുറം ഒന്നും പോകത്തില്ല. എന്തിനാണ് 90 വയസ്സ് വരെ ജീവിച്ച്, 90 വയസ്സ് വരെ ഈ ഷുഗറും ബാധിച്ച് പ്രമേഹമൊക്കെ മറ്റേ രോഗമൊക്കെ ബാധിച്ച് വയ്യാതെ കിടന്നാകുന്നതിനേക്കാൾ നല്ല രക്തസാക്ഷിയാണ് ദൈവം ഉദ്ദേശിക്കുന്ന അടക്കട്ട സഹോദരന്മാര്. യുവാറിന്റെ ഭീഷണിയിലൊന്നും ഇവിടുന്ന് പിന്നോട്ട് പോകുന്ന പരിപാടിയില്ല. പിന്നെ ഈ മുഹമ്മദിന്റെ കാലത്തും ഈ ക്വട്ടേഷൻ സംഘത്തെ പറഞ്ഞു വിട്ട് തീർക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ അന്ന് മുഹമ്മദാ നടത്തിയത്. വീട്ടിലിരുന്നുകൊണ്ട് പറയണേ, ഇന്നവരെ തട്ടടാ, തന്റെ ഭാര്യയായിട്ട്, ഭാര്യയല്ല തന്റെ വേലക്കാരി, വേലക്കാരിയിൽ നിന്നാണ് ഈ ഇബ്രാഹിം ജനിക്കുന്നത്. ഈ മാര്യത്തുമായിട്ട് ഏതോ ഒരു വിഷയം, എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ആരോ പറഞ്ഞു കേട്ടു. ഇത്രയും സംഭവം നടന്നുള്ളൂ. ഉടനെ മുഹമ്മദ് പറഞ്ഞു, കാള പെറ്റെന്ന് കേട്ട ഉടനെ കയറെടുക്കുന്ന പോലെ ഉടനെ പറഞ്ഞിടാ അവനെ തട്ടടാന്നാ പറഞ്ഞ. വഴിപാടും കൊണ്ട് പോകുവാലും തട്ടാനായിട്ട് അവിടെ ചെന്ന് സ്ഥലത്ത് ചെന്നപ്പോ ഇവൻ കടുത്ത ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കിണറ്റിലിറങ്ങി വെള്ളം കോരി അഴിച്ച് ശരീരം തിളപ്പിച്ചോണ്ടിരിക്കുക. അനി ഇവന് വെട്ടാൻ ചെല്ലുക. കാരണം ഈ ഈ പറഞ്ഞ കക്ഷി, ഈ ശരീരത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചോണ്ടിരിക്കുന്ന ഈ വ്യക്തി തന്റെ ഭാര്യത്തുമായിട്ട്, തന്റെ വേലക്കാരിയായിട്ട്, തന്റെ ഹംസയുടെ വീട്ടിലെ വേലക്കാരിയായിട്ട് ബന്ധമുണ്ടെന്ന് ആരോ പറഞ്ഞു, ഇതൊക്കെ കേൾവിയുള്ളൂ. അങ്ങനെ ഈ അരി അവിടെ ചെന്ന്, അരിയും ഗുണ്ടകളും ഉണ്ട് അവിടെ ചെന്ന് ഇവനെ കിണറ്റിൽ നിന്ന് കരയ്ക്ക് കയറ്റി വെട്ടാനായിട്ട് ഓങ്ങിയപ്പോഴത്തെ ആരാണ് ഇല്ല അവൻ കൈകൂപ്പിയത്. അപ്പോഴത്തെ ആരാണെന്ന് കാണുന്നത്, അവന് സാധന സൊനോഗ്രാഫി ഇല്ല, അവന് ലിംഗമില്ല,
ഉടനെ ഇവനെ വെട്ടാൻ പിന്നെ ഓങ്ങിയ വാള് താഴെ ഇട്ടിട്ട് ഇവൻ മുഹമ്മദ് എടുത്തു പറഞ്ഞു, മുഹമ്മദ് നബി തിരുമേനി അവന് സാധനം ഇല്ലെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? അവൻ നഗ്നനായത് കൊണ്ടും അവന്റെ സാധനം ഇല്ല എന്ന് കണ്ടത് കൊണ്ടും രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ അവന്റെ കഴുത്ത് പോയി. ഇങ്ങനെ ഓടിച്ചിട്ട് ഓടി നടന്ന് കഴുത്ത് വെട്ടുന്ന ടീമുകളാണ് ഇവർ. ഇനി കഴുത്ത് വെട്ടിക്കഴിഞ്ഞാലോ തല കൊണ്ടുവന്ന് തല മനസ്സിലായി വെട്ടിയവന്റെ തല കൊണ്ടുവന്ന് മുഹമ്മദിനെ കാണിച്ച് തക്ബീർ മുഴക്കി ആഘോഷിക്കുന്ന പരിപാടികളാണ് ഇവരുടെ ഇടയിലുള്ളത്. വായിച്ചു കേൾപ്പിക്കാൻ വെറുതെ പറയുന്നില്ല. അബൂജഹൽ എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ ശത്രുവായിരുന്നു, ഖുറൈഷി പൗരപ്രമുഖൻ. അദ്ദേഹം ബദർ യുദ്ധത്തിൽ അദ്ദേഹത്തെ അവർ വധിക്കുക ചെയ്തു. വധിച്ചതിന് ശേഷം ആഘോഷപൂർവം കൊണ്ടുവന്നതായ ഒരു രംഗം ഇവരുടെ ചരിത്ര കൃതിയിൽ പറയുന്നുണ്ട്. ഈ തല കൊണ്ടുവന്ന് ഇവർ വലിയ ആഘോഷം നടത്തി. അതിനെ ആ ഒരു സംഭവത്തെ സി എൻ അഹമ്മദ് മൗലവിയുടെ കൃതിയിൽ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അതൊരിക്കലും ശരിയല്ല. ബദർ ദിനത്തിൽ ഇവര് അബൂ ലഹബിന്റെ കഴുത്ത് പോയതിനെ ഓർത്തു, അബൂ ജഹലിന്റെ കഴുത്ത് പോയതിനെ അല്ലെങ്കിൽ അവനെ വെട്ടി തല രണ്ടാക്കി മാറ്റിയതിനെ കുറിച്ച് ഇവര് പാട്ടുപാടാറുണ്ട്. അത് മുസ്ലിമിന് ചേർന്നതല്ല, അത് മനുഷ്യത്വരഹിതമാണ്. അദ്ദേഹത്തിന്റെ പരിഭാഷ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാനൊരു ഭാഗം ഇവിടെ വായിച്ചു കേൾപ്പിക്കാം, നിങ്ങൾ കേൾക്കണം. ഈ കൊല്ലുക മാത്രമല്ല, കഴുത്ത് വെട്ടുക മാത്രമല്ല, കഴുത്ത് വെട്ടിക്കഴിഞ്ഞാൽ തലയെ പൊട്ടിയെന്ന് മുഹമ്മദിനെ കാണിക്കുക, എന്നിട്ട് പിന്നെ അവിടെ ആഘോഷം നടത്തുക. ഇതൊക്കെ ഈ ഈ ലോകത്തിൽ ഈ ഒരൊറ്റ സമൂഹത്തിൽ മാത്രമുള്ള കാര്യമാണ്. മനുഷ്യത്വരഹിതമായ ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യുന്ന ഇവര് കൈയും കാലും അല്ല വെട്ടുന്ന, എല്ലാ അവയവങ്ങളും വെട്ടിമുറിച്ചു കൊണ്ടുവന്ന് ആ അവരുടെ പ്രധാനികൾ ആരാണ് ക്വട്ടേഷൻ പറഞ്ഞു വിട്ടെന്നോ അവന്റെ മുമ്പാകെ കൊണ്ടുവന്നിട്ട് ഇവർ തക്ബീർ മുഴക്കി ആഘോഷിക്കുന്ന ടീമാണ്. അതാണ് ഞാൻ ഇവിടെ വായിക്കുന്നത്. നബി ചരിത്രം പേജ് 224 ഈ അബു ലഹബിനെ, അബു ജഹൽ, ലഹബല്ല, അബു ജഹലിനെ കൊല്ലുന്നതായ കാര്യം, തല വെട്ടിയെടുത്തുകൊണ്ട് പോകുന്ന കാര്യം ഞാനൊന്ന് വായിച്ചിവിടെ നിർത്താം. അതുകൊണ്ട് ദയവായിട്ട് ഇതൊക്കെ സംഭവിക്കും, ഇവർ പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ചെയ്യാതെ. പിന്നെ ഇപ്പോഴത്തെ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ ചെയ്യാനായിട്ട് സാധ്യത കുറവാണ്. കാരണം NIA ഓടി കിടക്കുക, പിടികിട്ടിയാൽ പിന്നെ സൂര്യപ്രകാശം കാണത്തില്ല. പണ്ട് സംസ്ഥാന ഗവൺമെന്റിനൊക്കെ കബളിപ്പിച്ച് ഇവർക്ക് പുറത്തിറങ്ങി വിരസാവരുത്, ഇപ്പൊ അത് നടക്കത്തില്ല. അതുകൊണ്ട് ഇവർ പെട്ടെന്ന് ചാടിക്കേറി ആക്രമിക്കുന്ന കാര്യം അല്പം അവതാളത്തില്ല. കാരണം ഒന്ന്, രണ്ടാമത് തലങ്ങും വിലങ്ങനെയും ഇവരുടെ മതവിശ്വാസത്തെ ആളുകൾ വിമർശിക്കുക. എത്തീസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ അപ്പുറത്തു നിന്നുകൊണ്ട് വിമർശിക്കുന്നു, ക്രൈസ്തവ അപ്പോളിസ്റ്റുകൾ വിമർശിക്കുന്നു, ഇസ്ലാമിൽ നിന്ന് ഒരുപാട് ചെറുപ്പക്കാർ പുറത്തു വന്ന് വിമർശിക്കുന്നു. അപ്പൊ വെട്ടാൻ പോയാൽ നിരപ്പ് വെട്ടണം, ഒരു സമൂഹത്തെ തല വെട്ടി തലയെടുക്കേണ്ടതായിട്ട് വരും. അതിന് പോയാൽ പണി കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ട് പെട്ടെന്ന് നടക്കത്തില്ല. പിന്നെ മാളത്തിലിരുന്നുകൊണ്ട് വെല്ലുവിളി നടത്തും. പക്ഷെ ഞങ്ങളെ ഭാഷയിൽ പറയും, ഞങ്ങൾ അതിനെ പുച്ഛിച്ച് പുറന്തള്ളുന്നു. തീയിൽ കുരുത്ത ക്രൈസ്തവ സഭയെ വെയിലത്ത് വാളത്തില്ല, ഉമ്മാക്ക് കാണിച്ചാൽ പേടിക്കത്തില്ല, കച്ചിത്തുരുമ്പിനെ തീപിടിപ്പിച്ച് ഞങ്ങളെ കാണിച്ചാൽ ഞങ്ങള് പേടിക്കത്തില്ല. ഒന്നും കൂടെ പറയാ, ഇഞ്ചക്കാട്ടിൽ വളരുന്ന മൂർക്കം പാമ്പിനെ റോസമുള്ള കാണിച്ചാൽ പേടിക്കുവോ? അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഇസ്ലാമിസ്റ്റുകളോട് പറയുകയാണ്, ഞങ്ങളെ പേടിപ്പിക്കരുതേ, ഞങ്ങൾ ഭയപ്പെടുത്തില്ല. ഞാൻ ആ ഭാവം വായിക്കുന്നു. ബദർ യുദ്ധം അവസാനിച്ചപ്പോൾ നബി പറഞ്ഞു, അബൂ ജഹൽ എന്തായി എന്ന് ആരാണ് നോക്കി വരിക? ആളുകൾ ജനങ്ങൾക്കിടയിൽ അയാളെ തിരഞ്ഞു നടന്നു. അന്ത്യമടുത്ത നിലയിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ആണ് അയാളെ കണ്ടെത്തിയത്. ഇബ്നു മസ്ഊദ് അയാളുടെ കഴുത്തിൽ തന്റെ പാദം വെച്ചു, തല വേർപെടുത്താൻ വേണ്ടി താടി പിടിച്ചുയർത്തി. കണ്ടോ, ഇപ്പൊ തല അറ്റുപോകാറായി, ശകലം കൂടെ ഉള്ളൂ. ഇതൊക്കെ ആര് ചെയ്യുന്ന പണിയാ? മനുഷ്യരിതൊക്കെ ചെയ്യാൻ കഴിയും. അബ്ദുള്ള പറഞ്ഞു, അള്ളാഹുവിന്റെ വൈരി, അള്ളാഹു നിന്നെ നിന്ദ്യനാക്കട്ടെ. അബൂ ജഹൽ പറഞ്ഞു, എന്തുകൊണ്ടാണ് എന്നെ നിന്ദ്യനാക്കുക? എനിക്കെന്ത് അപമാനം നിങ്ങൾ വിധിക്കുന്നത് കൊണ്ടാണോ അങ്ങനെ? അത് പോകട്ടെ, ഇന്നത്തെ ദിവസം ആർക്കാണ്? അബ്ദുള്ള പറഞ്ഞു, അള്ളാഹുവിനും റസൂലിനും തന്നെ. അബൂ ജഹൽ ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു, ആടിനെ മേച്ച് നടന്നവനെ പ്രയാസമേറിയ ഒരിടത്താണ് നീ ചവിട്ടി നിൽക്കുന്നത്. അബ്ദുള്ളയുടെ പാദം അയാളുടെ കഴുത്തിലായിരുന്നു. ജീവൻ പോയ അബൂ ജഹലിന്റെ ജഡത്തിൽ നിന്ന് ഇബ്നു മസ്ഊദ് തല മുറിച്ചെടുത്ത് അതുമായി നബിയുടെ അടുക്കലെത്തി. ക്വട്ടേഷന് ഇടപാട് ചെയ്ത ആളുടെ അടുത്തെത്തി. അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹുവിന്റെ വൈരി, അബൂ ജഹലിന്റെ ശിരസിത, തിരുമേനി ചോദിച്ചു, താനല്ലാതെ മറ്റൊരാരാധ്യനുമില്ല, അങ്ങനെയുള്ളവൻ അള്ളാഹുവാണോ? ഇത് അവിടുന്ന് 3 വട്ടം ആവർത്തിച്ചു, ജനങ്ങൾ ആഘോഷിച്ചു. കേട്ടോ, ഒരു മനുഷ്യന്റെ തല കൊണ്ടുവന്നപ്പോഴത്തേന് തക്ബീർ മുഴക്കുക, ആഘോഷം നടത്തുക. മനുഷ്യന്റെ തല, ഈ കോഴിയെപ്പോലും മുറിച്ച് അതിന്റെ തല കാണുന്നത് ഒരുമാതിരിപ്പെട്ടവർക്ക് പ്രയാസം ഉണ്ടാകും.
മുറുക്കിയ എന്ന് പറയുന്ന എല്ലാവരും കാണുന്ന കാര്യമല്ല ഇത്. തല മുറിച്ചുകൊണ്ടില്ല, അയ്യോ നേതാവിന്റെ മുമ്പാകെ കൊണ്ട് ഹാജരാക്കുക, അവരാഘോഷിക്കുക, തക്ബീർ മുഴക്കുക, അള്ളാഹു അല്ല വേറെ ദൈവമില്ലെന്ന് ഇതൊക്കെ ആർക്ക് പറയാനായിട്ട് കഴിയും? ലോകത്തിൽ ഈ ഒരു മതസമൂഹത്തിനല്ലാതെ മറ്റാർക്കും ഈ കാട്ടാളത്തെ പ്രവൃത്തി, ഈ ക്രൂരമായ പ്രവൃത്തി ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള വസ്തുത ഞാനിവിടെ അറിയിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ സജിലെന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ടി ജെ ജോസഫിന്റെ വൈഫ് ആത്മഹത്യ ചെയ്തപ്പോൾ ആഘോഷിച്ചു എന്ന് കോടതി വിമർശിച്ചത്. കണ്ടോ, ഇത് കോടതി പറയുന്നതാണ്, പത്രമാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ട ന്യൂസാണ്. അപ്പൊ ഇതാണ് ഇവരുടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പം ഭീഷണിപ്പെടുത്തും, ഒന്നല്ല രണ്ടല്ല നമ്മുടെ ഈ ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരെയും തട്ടിക്കളയെന്നൊക്കെ പറയും. മുമ്പൊരിക്കലെ എന്നോട് ചോദിച്ചു എവിടെയാ താമസിക്കുന്നത്, ഞാൻ പറയും എന്താ വിഷയം എവിടെ, ഞാൻ അവിടെ തേടി വരുമോ, ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. ഒരു അല്പം സമയം കഴിഞ്ഞ ഒരു അല്പം മിനിസ്ട്രിയും കൂടെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറയാമോ? അപ്പൊ ഇങ്ങനെയൊക്കെ അവർ വരട്ടും, വരും, തകരും, തീർക്കും, അവിടോട്ട് വന്ന് കത്തിക്കും എന്നൊക്കെ ഇവന്മാര് പറയും. ഇത് ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തി ഇസ്ലാമിക മതത്തെ പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ മുഹമ്മദീസത്തിന് വേണ്ടി ആളുകളെ സംഘടിപ്പിക്കുക എന്ന നയം മുഹമ്മദിൻ്റെതാണ്. മുഹമ്മദാണ് തുടങ്ങി വെച്ചത്. ഖലീഫമാരത് ആവർത്തിക്കുന്നു. ആധുനിക സമൂഹത്തിൽ നമ്മുടെ സജിലുമാരും സവാദുമാരും ഇന്നത്തെ എൻഐഎ പിന്നെ തെറ്റുകാരെന്ന് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികളൊക്കെ അതിനുവേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്നു. കാരണം അവരുടെ ലക്ഷ്യം എന്താണ്? പരലോകത്തെത്തി കൂറിപ്പെണ്ണുങ്ങളുമായിട്ട് അർബാധിക്കണം. മനസ്സിലായി? ഇതിനുവേണ്ടി ഈ പണിയെല്ലാം നടത്തുന്നത്. പത്ത് പേരുടെ തല കിട്ടിയാൽ ചാക്കോബാസ്റ്റ് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. ഒന്ന്, ബിബ്ലിക്കലായിട്ട് വാറ് നടന്ന സമയത്ത് സ്ത്രീകളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരുടെ വിവാഹ എങ്ങനെ എങ്ങനെയാണ് നിയമാനുസരണം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ ഇഷ്ടം അല്ലെങ്കിൽ എങ്ങനെ വിട്ടുകൊടുക്കുന്നത് എന്നുള്ള ആ ഒരു ബിബ്ലിക്കൽ ലോയിലുള്ള പഴയ നിയമത്തിലുള്ള അതിന്റെ കാര്യം പറയണം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ക്രിസ്ത്യാനികൾ ആരും മുഹമ്മദിനെ ആയിഷയെ വ്യഭിചാരി എന്നോ വിളിച്ചിട്ടില്ല. അത് ആരാണ് ഇസ്ലാമില് ഈ വ്യഭിചാരി എന്നുള്ള കേസ് വന്നതും ഈ സഫോന്റെ കേസ് അത് ആരാ എന്നുള്ള ഈ രണ്ടെണ്ണോ ഇച്ചിരി ഇതായിട്ട് ഒന്ന് എലാബറേറ്റ് ആയിട്ട് ഒന്ന് പറയണം പ്ലീസ്. ഓക്കെ, പഴയ നിയമകാലഘട്ടത്തിൽ അതായത് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴയ നിയമത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം അത് രാഷ്ട്രമായിരുന്നു. ദാവീദാണ് ആ രാഷ്ട്രത്തിന് പ്രാതിനിധ്യം കൊടുക്കുന്നത്. ആ രാഷ്ട്രത്തെ നിർമ്മിക്കുന്ന ദാവീദാണ്. 40 വർഷത്തോളം ദാവീദ് ഒരു രാജാവായിട്ട് ആ രാഷ്ട്രത്തിന്റെ തലവനായിട്ട് ഭരിച്ചു. അതിനുശേഷം ദാവീദിന് മുമ്പ് സൗല്, അതായത് സാവുൾ എന്ന് പറയും, അല്ലെങ്കിൽ സൗൽ, അദ്ദേഹമാണ് അതിന്റെ സംയുക്ത ഇസ്രായേലിന്റെ യഹൂദ ഇസ്രായേൽ ഉൾപ്പെട്ടതായ സംയുക്ത രാഷ്ട്രത്തിന്റെ ആദ്യത്തെ ഭരണാധികാരി സൗലാണ്. അദ്ദേഹം 40 വർഷം ഭരിച്ചു. അദ്ദേഹത്തിന് ശേഷം ദാവീദ് ഭരിച്ചു. ദാവീദിന്റെ കാലഘട്ടം വളരെ പ്രശാന്ത സുന്ദരമായത്, പക്ഷേ യുദ്ധങ്ങളുടെ വലിയ യുദ്ധം നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദാവീദിന് ശേഷം സോളമൻ ഭരിച്ചു, അദ്ദേഹം 40 വർഷം ഭരിച്ചു. അപ്പൊ ഈ സന്ദർഭങ്ങളിലൊക്കെ തന്നെ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, ഞങ്ങൾ അതിനെ നിഷേധിക്കുന്നില്ല. ന്യായാധിപന്മാരുടെ കാലത്ത് നടന്നിട്ടുണ്ട്, അതും നിഷേധിക്കുന്നില്ല. ന്യായാധിപന്മാർ ഉണ്ടാകുന്നതിന് മുമ്പ് യോശുവയുടെ കാലത്ത് നടന്നിട്ടുണ്ട്, അതും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. മനസ്സിലായോ? ഇതിനൊക്കെ കൃത്യമായ കാരണങ്ങളുണ്ട്. ഇസ്ലാം മതവിശ്വാസികൾ മനസ്സിലാക്കാനായിട്ട് പ്രാരംഭമായിട്ട് പറയാം, ഈ യുദ്ധങ്ങളിൽ എങ്ങും തന്നെ യഹോവയായ ദൈവത്തിൽ വിശ്വസിക്കാതിരുന്നതിന്റെ ഫലമായിട്ട് ആരെയും ആക്രമിച്ച് കീഴടക്കുകയോ ആരെയും കൊന്നെടുക്കുകയോ ചെയ്തിട്ടില്ല. അത് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെയാണ് നിങ്ങളും ഞങ്ങളും തങ്ങളുടെ വ്യത്യാസം വരുന്നത്. രാഷ്ട്രമെന്ന നിലയിൽ ഇവർ യുദ്ധം ചെയ്തിട്ടുണ്ട്, ആക്രമിച്ചിട്ടുണ്ട്, അയൽ രാജ്യങ്ങളെ കീഴടക്കിയിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ ഇസ്രായേൽ ജനതയിൽ പെട്ടതായ ആളുകളെ ശിക്ഷിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിലായിട്ട്. ഈ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കളെ ശിക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവർ തെറ്റിദ്ധരിച്ച് അന്യജാതികളെ ആക്രമിക്കുന്ന ആക്രമണമാണെന്നും പറഞ്ഞുകൊണ്ട് ഇവര് തെറ്റിദ്ധരിച്ചു കൊണ്ടുവരണം. അതൊക്കെ ബൈബിളിലെ ഓരോ ഭാഗവും വായിച്ച് അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കിയെങ്കിലേ കൃത്യമായിട്ട് അതിന് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അപ്പം ദൈവത്തിൽ വിശ്വസിക്കാതിരുന്നതിന്റെ ഫലമായിട്ട് ആരെയും ആക്രമിച്ച് കീഴടക്കിയതായ ഒരു സംഭവം ബൈബിളിൽ എങ്ങും തന്നെ ഇല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് അള്ളാഹു വിശ്വസിക്കാതിരുന്നത് കൊണ്ടാണ് ആ കാലഘട്ടത്തിലെ ജാഹലിയ അറബികൾക്ക് ക്രൈസ്തവർക്ക് യഹൂദന്മാർക്കും ഒക്കെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത്. അങ്ങനെ ഒരു സാഹചര്യം ബൈബിളിൽ ഇല്ല. അവിടെ വെച്ച് തന്നെ ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന് മറ്റുള്ളവരുടെ കാരുണ്യം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ രാഷ്ട്രം എന്ന നിലയിൽ അവര് പിന്നെ യുദ്ധത്തിൽ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്, അടിമകളാക്കിയിട്ടുണ്ട്, അടിമകളെ വിമോചിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു രാജ്യം എന്ന നിലയിൽ ആ രാജ്യത്തിന്റെ ചട്ടക്കൂട്ടിനുള്ളിൽ നിന്നുകൊണ്ട് നടന്നതായ കാര്യങ്ങളാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ജാക്കോബാസ്റ്റർ അതിനകത്ത് ചേർക്കേണ്ട ഒരു കാര്യമുണ്ട്.
ഈ ഇദ്ദ പീരിയഡ് പോലെ ഈ ഇസ്രായേൽ ജനതയിൽ പിടിച്ചുകൊണ്ടുവന്നപ്പോ ഒരു പുരുഷന് സ്ത്രീയെ ഇഷ്ടമായി കൊണ്ടുവന്നിട്ട് അവളെ മുട്ടയടിച്ചിട്ട് 4 മാസമോ അതിന്റെ ടൈം ഉണ്ടല്ലോ ഇരുത്തിയിട്ട് അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അവളുടെ ദുഃഖം ആചരിക്കാനും അവരുടെ അടുത്ത ആൾക്കാരും ആ യുദ്ധത്തിൽ മരിച്ചതിന്റെ സങ്കടപ്പെടാനും അതിനുശേഷം ഇഷ്ടമെങ്കിൽ അല്ലെങ്കിൽ അവളെ വെറുതെ വിടണമെന്നാണ് ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവ്. അതിന്റെ ആ ആംഗിളിലൂടെ പറഞ്ഞാൽ ഇമ്മാര് കൊണ്ടുവരുന്ന പോയിന്റ് അതാണ്, അതൊന്ന് ക്ലിയർ ചെയ്യണം പ്ലീസ്. ഓക്കെ ബ്രദറെ, തീർച്ചയായിട്ടും അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അതായത് രാജ്യം എന്ന നിലയിൽ, ഭരണാധികാരികൾ എന്ന നിലയിൽ, ന്യായാധിപന്മാർ എന്ന നിലയിൽ ഇവർ ആക്രമിച്ചു കൊണ്ടിരുന്നതായ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം എന്ന് ആവർത്തന പുസ്തകത്തിൽ അത് കൃത്യമായി പറഞ്ഞു, ലേവ്യ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് വിശദീകരിക്കണമെങ്കിൽ കുറെ അധിക സമയം എടുക്കും. ഞാൻ പറഞ്ഞ പക്ഷേ പെട്ടെന്ന് കൊണ്ടുവരുന്നതിനെ, അതായത് ഇപ്പം ഗിബോർ പറഞ്ഞതുപോലെ തന്നെ യുദ്ധ പീരീഡ് പോലും നോക്കാതെ വഴിയിൽ വെച്ച് നമ്മുടെ ഇദ്ദേഹത്തിന്റെ സഭയുമായിട്ട് വീണ്ടുകൂടിയത് പോലുള്ള പരിപാടി ഒന്നും ഭേദവസ്ഥ അനുവദിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ യുദ്ധത്തിൽ പിടികൂടിയെങ്കിൽ അവക്ക് ദുഃഖം ആചരിക്കാനുള്ള ദിവസങ്ങൾ നിങ്ങൾ വെക്കണം. ആ ദുഃഖം ആചരണത്തിന് ശേഷം അവൾക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം വിവാഹത്തിന് സംബന്ധിക്കുക, ഇല്ലെങ്കിൽ അവിടെ സ്വതന്ത്രയോട് വിടിവിടണം. പക്ഷേ ഈ ഒരുവനെ അടിമയാക്കിയാൽ അവരെ സ്വതന്ത്രനായി പോകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ സ്വതന്ത്രനായി വിടണം എന്ന് നിരവധി വാക്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഇസ്ലാമിൽ എന്താണ്, മുഹമ്മദ് പോലും അടിമ കച്ചവടം ചെയ്തിട്ടുണ്ട്, മുഹമ്മദ് അടിമയെ വിറ്റിട്ടുണ്ട്, ലേലം വിളിച്ചിട്ടുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം വേദപുസ്തകത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ ചിന്തിച്ചാൽ ബൈബിൾ ഒരിക്കലും തന്നെ അകാരണമായിട്ട് മനുഷ്യരെ പീഡിപ്പിക്കാനോ സ്ത്രീകളെ പീഡിപ്പിക്കാനോ സ്ത്രീകളോട് ക്രൂരമായി പെരുമാറാനോ സ്ത്രീകളെയും കുട്ടികളെയും അകാരണമായി പീഡിപ്പിക്കാനോ ഒന്നും ബൈബിൾ അനുവദിക്കുന്നില്ല. ഒരു ഭാഗം വായിച്ചാൽ, ഇപ്പൊ ഗിബോർ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു ഭാഗം എടുത്ത് വായിച്ചാലും അതിന്റെ മുമ്പും പിൻപും വായിക്കുമ്പോൾ മാത്രമേ അതിന്റെ കൃത്യത മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായി പറയാനുള്ള ആംബിയർ ഉണ്ടോ? ഞങ്ങളത് എവിടെ നിന്നും പറയും? ബൈബിളിലെ ദൈവം അകാരണമായിട്ട് ആരെ ആക്രമിക്കുന്നതല്ല, സ്വേച്ഛാധിപതിയല്ല. ഇസ്രായേൽ മക്കൾ മാത്രം മതി, മറ്റുള്ളവരെല്ലാം നശിക്കണമെന്ന് ചിന്താധിക്കാരനല്ല. ഇസ്രായേൽ മക്കളെ പോലെ തന്നെ ജാതികളും എനിക്കുള്ളവരുണ്ട് എന്ന് അവയോട് ചോദിക്കുന്നു. ജാതികളും എനിക്കുള്ളവരല്ലോ, കൂശ്യരും എനിക്കുള്ളവർ തന്നെ എന്ന് അവയോട് പറയുന്നു. അപ്പൊ അതാണ് ആ ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ ഗിബോർ പറഞ്ഞത് എന്താണ് പറഞ്ഞത്? രണ്ടാമത്തേത് ഐഷ വേശ്യാവൃത്തി ചെയ്തത് നമ്മള് പറഞ്ഞെന്ന്. ഇല്ല ഇല്ല, അത് ആരാണ് സഫുവാന്റെ കേസ്? അതൊന്ന് ക്ലാരിറ്റി, ആരാണ് പറഞ്ഞതെന്ന്? അതിന്റെ തെളിവും കൂടെ പറയണേ, അതിന്റെ തെളിവും കൂടെ പറയണേ ചാക്കോ പാസ്റ്ററെ. അല്ല ഐഷ, രണ്ട് മിനിറ്റ് എനിക്ക് സംസാരിക്കാനുണ്ട്. ഐഷ എന്ന് വന്ന ഹദീസ് പറഞ്ഞ, എനിക്ക് 6 വയസ്സുള്ളപ്പോഴേ എന്നെ കാലടിച്ചത്, 9-ാമത്തെ വയസ്സ് വീട് കൂടി എന്നൊക്കെ പറയുന്നത്. പിന്നെ ഐഷയെ കുറിച്ച് പറയുന്നതാണ്, ഐഷ ചില വായിക്കാൻ നമുക്ക് വായിക്കാൻ കൊള്ളാത്ത ചില കാര്യങ്ങളൊക്കെ ഐഷയിൽ വന്ന നിവേദനത്തിലുണ്ട്. തിരുവേനിയുടെ ശുക്ലം ഞാൻ കൈകൊണ്ട് കരണോണ്ട് ചുരുണ്ടിക്കളയുമായിരുന്നു എന്നൊക്കെ പറയുന്ന കുറെ ഹദീസുകളൊക്കെ, അതൊക്കെ എല്ലാവർക്കും അറിയാലോ. അല്ലാതെ ഐഷയെ കുറിച്ച് ഞങ്ങൾ അസംബന്ധവും പറഞ്ഞിട്ടില്ല, പറഞ്ഞതൊക്കെ തന്നെ നിങ്ങളുടെ പുസ്തകത്തിലുള്ള കാര്യം. പക്ഷെ അത് ഇന്നത്തെ കാലത്ത് അല്ല അല്ല ജാക്കോബാസ്, ഈ ചോദ്യം അബീലാണ് ചോദിച്ചത്. മുസ്ലിം തന്റെ ഇടമില്ലാത്തവര് ഇങ്ങനെ ബാക്ക് ചാട്ടില്ല, നമ്മൾ ഉത്തരം കൊടുത്തില്ല, അവർ വരെ നമുക്ക് ഉത്തരവില്ല. അതാണ് പുള്ളി അവിടെ പറയുന്നത്. ഈ ആയിഷയുടെ കേസില് ആരാണ് ഇത് ഈ ക്ലെയിം വെക്കുന്നത്? സഫ്വാന്റെ കേസ്, ഈ ആയത്ത് എങ്ങനെ നഷ്ടപ്പെട്ടു, ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനാണ്. ഈ സഫ്വാന്റെ കേസ് എങ്ങനെയാണ്? അങ്ങനെ 9-ാമത്തെ വയസ്സിൽ വീട് കൂടി എന്ന് പറയുന്ന ഈ ഐഷയും സഭാനുമായിട്ടുണ്ടായ ഒരു വിഷയം ബനു മുസ്തലിക് ഗോത്രത്തെ ആക്രമിക്കാൻ പോകുന്നതായ സമയത്താണ്, ബനു മുസ്തലിക് ഗോത്രക്കാരെ ആക്രമിച്ച് തിരിച്ചു വരുന്ന സമയത്താണ് ഈ സംഭവം. ഇത് പല സന്ദർഭങ്ങളിലായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന് ഹദീസുണ്ട്, തഫ്സീറുണ്ട്, വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ആക്രമിച്ച് വരുന്ന വഴിക്ക്, ആക്രമണം കഴിഞ്ഞ് ബനു മുസ്തലിക് ഗോത്രത്തെ ആക്രമിച്ച് വരുന്ന വഴിക്ക് അന്നാണ് ഈ ജുവൈരിയെ മുഹമ്മദിന് ലഭിക്കുന്നത്. ജുവൈരിയെ മുഹമ്മദിന് ലഭിക്കുന്നു. ജുവൈരിയെ കിട്ടിയപ്പോൾ ഐഷയുടെ കാര്യം വിസ്മരിക്കപ്പെട്ടുപോയി. അങ്ങോട്ട് യുദ്ധത്തിന് പോയത് ഐഷയെ ഇരുത്തിക്കൊണ്ട, ഒട്ടകക്കട്ടിൽ ഐഷയുണ്ട് മുഹമ്മദുണ്ട്, അങ്ങോട്ട് പോകാം, കാരണം ഐഷ ഉണ്ടേലെ വഹി വരത്തുള്ളൂ എന്ന് പറഞ്ഞൊരു ഹദീസുണ്ട്. അപ്പൊ തിരിച്ചു വരുമ്പോഴത്തേന് ഈ പുതിയ സ്ത്രീയെ കിട്ടിയപ്പോഴത്തേന് ഐഷയെ മറന്നുപോയി. അത് സ്വാഭാവികമാണല്ലോ. അങ്ങനെ വഴിയിൽ വെച്ച് അവരൊരു സ്ഥലത്ത് വന്ന് മദീനയിൽ നിന്ന് കുറെ അകലം, മദീനയ്ക്ക് അടുക്കാറായി പോവുക, അവിടെ വന്ന് അവരൊരു രാത്രി സമയത്ത് അവർ വിസർജനത്തിന് വേണ്ടി പുറത്തിറങ്ങി വണ്ടിയിൽ, ഈ ഒട്ടകത്തിൽ നിന്നും മറ്റുമൊക്കെ. ഇന്നത്തെ പോലെ വാഹനമല്ലല്ലോ. അപ്പൊ ഒട്ടകക്കട്ടിൽ നിന്ന് ഐശ്യം പുറത്തിറങ്ങി, ഐശ്യ വിസർജന മലവിസർജനത്തിന് മറ്റോ പോയ സമയത്ത്
ഐഷയുടെ മാല നഷ്ടപ്പെട്ടു, ഐഷയുടെ മാല നഷ്ടപ്പെട്ടു, ഐഷ മാല തിരക്കി മാല തിരഞ്ഞു കിടക്കുക. ഈ സമയത്ത് അവിടെ ഇറങ്ങിവരായ ആളുകളൊക്കെ തന്നെ വീണ്ടും കയറി അങ്ങ് പോയി. അപ്പോൾ ഒട്ടകക്കെട്ടിൽ നിന്ന് ഐഷയെ പുറത്തിറക്കിയ ആള് എന്തുകൊണ്ട് ഐഷയെ തിരിച്ച് ആ ഒട്ടകക്കെട്ടിൽ കയറ്റി ഒട്ടകത്തിന് പുറത്ത് വെച്ചില്ല? അതൊരു ചോദ്യമാണ്, ഇവരുടെ ഉസ്തി എഴുതി വെച്ചിരിക്കുന്ന. അങ്ങനെ ഈ പടയാളികൾ കിട്ടിയതായ സ്ത്രീകളെയും അതുപോലെ തന്നെ യുദ്ധ സാമഗ്രികളും കൊള്ളയടിച്ചതായ വസ്തുക്കളും എല്ലാം കൂടി തിരിച്ച് മദീനയിലേക്ക് പോയി. ഐഷ ഈ സമയത്ത് അതിന്റെ തെളിവെന്ന് പറഞ്ഞ താഴെ ഇരിക്കുന്ന ഒരു കേൾക്കട്ടെ അതിന്റെ തെളിവ്. ആ തെളിവ് 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 ഞാനത് ഗ്രന്ഥം ഉദ്ധരിക്കാനായിട്ട് അല്പം തടസ്സമാണ്. ഞാൻ ഗ്രന്ഥം എന്റെ ലൈബ്രറിയുടെ മുമ്പിലല്ല ഞാൻ ഇരിക്കുന്നത്, മറ്റൊരു സ്ഥലത്തായിരിക്കും. ഞാൻ തരാം അതിനകത്ത് വിഷയം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ അജീഷ് പറഞ്ഞുണ്ടോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ആ സംഭവം പറയാനായിട്ട്, ആ സംഭവം റെഫറൻസ് എടുക്കാനായിട്ട്? നിങ്ങളുടെ ആരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ശരി അത് എടുത്താട്ട ആ സംഭവം നടക്കുന്ന. അല്ലെങ്കിൽ ഞാൻ തരാം. ജനറൽ ബ്രദറെ, ആ സഫ്വാനായിട്ടുള്ള ഇഷ്യൂ ഉണ്ടാവുന്നത്, അതിന് വേശ്യാവൃത്തിക്ക് കേസ് വരുന്നത്, ഈ നാല് വിറ്റ്നസിന് വേണ്ടി ഈ നിയമം ചേഞ്ച് ചെയ്യുന്നതും ആ എപ്പിസോഡ്, അതിന്റെ റെഫറൻസ്. അബീലെ പോകല്ലേ, പോകല്ലേ, പോകല്ലേ. അബീലെ വെറുതെ പറയുന്നല്ല, എല്ലാം റെഫറൻസ് ഉണ്ട്, ഇതിനെല്ലാം വെറുതെ പറയുന്നില്ല, നമ്മൾ ഇമ്മാ പറയുന്നല്ല ഇതിനല്ല. അപ്പം എന്താണെന്നറിയോ, ഈ ഹബീലിനെ ഈ കേസ് ഇന്ന് ക്ലോസ് ചെയ്യണം. ഇവന്റെ കേസ് ഇന്ന് ഞാൻ ഫൈനൽ വേർഡിക്റ്റിന് വെച്ചേക്കുവാണ്, ഇത് ഫൈനൽ ട്രയൽ ആണ്. ഹബീല നിന്റെ കേസ് ഇന്ന് ഞാൻ ക്ലോസ് ചെയ്യും. ഇത് നീ രണ്ടാമത് ചോദിച്ചാൽ നിന്നെ ഈ ക്ലബിൽ നിന്ന് എടുത്ത് ഞാൻ തൂക്കിക്കളയും. ഇത് പലപ്പോഴായിട്ട് ഇവിടെ സംസാരിച്ച വിഷയമാണ്, അതിന്റെ കൃത്യമായ തെളിവുണ്ട്. ഇവിടെ ക്രിസ്ത്യാനികൾ ആരും പറഞ്ഞിട്ടില്ല ആ കാര്യം. നീ എപ്പോഴും അറിവിടെ ഇരിക്കുന്നവര് ഒരിക്കലും ഈ ഒരു ക്ലെയിം വെച്ചിട്ടില്ല ഐഷ വേശ്യ സ്ത്രീ ആയിരുന്നെന്നോ ഒന്നും ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല. ഇത് നിങ്ങളുടെ ഗ്രന്ഥങ്ങളാണ് പറയുന്നത്, മനസ്സിലായല്ലോ. ഇവിടെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മയിലിരുന്നോണം. ഈ ഉടായ്പ പരിപാടി വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അതേപോലെ തന്നെ ബൈബിൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് യുദ്ധത്തിൽ പിടിച്ചുകൊണ്ട് സ്ത്രീയെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ളത്. He is not supposed to touch her. അവളെ തൊടാൻ പോലും പാടില്ല. അവളെ മുട്ടയടിച്ചിട്ട് അവള് ദുഃഖാചരണത്തിന് നാല് മാസമോ മൂന്ന് മാസമോ ഒരു ടൈം ഉണ്ട്. അതിനുശേഷം അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ വിവാഹം നടക്കത്തുള്ളൂ. അല്ലാതെ സഫിയെ പിടിച്ചോണ്ട് വന്ന് രാത്രിയിൽ ഈ തിരിച്ചു വരുന്ന വഴിക്ക് ഈ പരിപാടി എടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല. ഇതൊന്നും വെച്ചോണ്ട് ഇവിടെ വരല്ലേ. ഇവിടെ ക്രിസ്ത്യാനികള് ഐഷയെ കുറിച്ച് ഒരു ഇതും പറഞ്ഞിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഐഷ എന്ന് പറഞ്ഞ ഒരു ഒരു നല്ലൊരു ഒരു എന്തു പറയുന്ന ഒരു ഒരു വൈബ്രന്റ് ക്യാരക്ടറാണ്. അല്ലാഹുവിനെ വരെ ട്രോളുന്ന ഒരു വ്യക്തിയാണ് ആര്, ഈ ഐഷ എന്ന് പറഞ്ഞ. പ്രവാചകനടുത്ത് പോലും ചോദിക്കുന്നുണ്ട് നീ ഇന്നെ ഇങ്ങനെ ഇന്നലെ ആ വിഷയം എടുത്തതേ ഉള്ളൂ, അതിന്റെ ഒക്കെ റീപ്ലൈ ഒക്കെ പോയി കാണും ഐഷ എന്തുവാണ് പറയുന്നതെന്ന്. ഈ ആയത്തിറക്കാൻ ഇങ്ങനെ റെഡി. ഇപ്പൊ ഈ ഹരീസ് മദനി പറയത്തില്ലേ, അള്ളാഹുവിന് ആയത്തിറക്കണം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ആയത്തിറക്കാൻ ഇങ്ങനെ വെമ്പൽ കൊണ്ടിരിക്കുന്ന ഒരു അള്ളാഹു